ஒரேஸ்வரம் ஒரே மந்திரணம், ஜென்மங்களும் மோக ஸ்வப்னங்களும் ആരാ അവിടെ ഇരിക്കുന്നത്? അല്ല, കൃഷ്ണയോ? പുറത്തേക്ക് വാ മോനെ. മോനെ കൃഷ്ണ, ഈ രാത്രിയിൽ നീ എന്തിനാ ഇവിടെ വന്നത്? ഇവൻ എന്റെ കൂടെ വന്നതാ. നിങ്ങളാരാ? ഇതാ വിലങ്ങട്ട് അങ്കിളല്ലേ. അങ്കിൾ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ ഇവന്റെ വല്യച്ഛന്. വീട്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, എന്തോ കാര്യത്തിന് പിണങ്ങിറങ്ങി ഓടിയതാ. പക്ഷേ നിങ്ങളെ മുമ്പ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇന്ന് രാവിലെ വന്നതാ, നാളെ പോവുകയും ചെയ്യും. മോന്, ഇയാൾ അറിയാമോ? ഇയാള് പറയുന്നത് സത്യമാണോ? ഇതെന്റെ വല്യച്ഛന പറഞ്ഞില്ലേ ഞാനിവന്റെ വല്യച്ഛനാണെന്ന്? പക്ഷെ ഈ രാത്രിയിൽ കുട്ടികൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് ശരിയല്ലല്ലോ. ശരിയാ പറഞ്ഞത്. ശരി എന്നാ, ഞാനങ്ങോട്ട് വാ. ഇങ്ങടുത്ത് വാ. താങ്ക് യു അങ്കിൾ, അങ്കിൾ എന്നെ രക്ഷിച്ചു. ഞാൻ രക്ഷിച്ചത് നീ തെറ്റായ വഴിയിലൂടെ പോയത് കൊണ്ടാണ്. ഈ പ്രായത്തിൽ കുട്ടികൾ കുരുത്തക്കേടൊക്കെ കാണിക്കാറുള്ളതാ. എന്ന് വെച്ച് ഞാനൊരു കുട്ടിയെ വഴിതെറ്റിപ്പോവാൻ അനുവദിക്കില്ല. എന്നെ രക്ഷിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് അങ്കിൾ. ഞാൻ പൊക്കോട്ടെ, എനിക്കൊരു അത്യാവശ്യ കാര്യം ചെയ്യാനുണ്ട്. എവിടെയാ പോകുന്നത്? തെളിവില്ലാതാക്കാനല്ലേ? അതെങ്ങനെ മനസ്സിലായി? നിനക്ക് എന്താ വേണ്ടതെന്നും എനിക്ക് നന്നായി അറിയാം. പക്ഷേ അങ്കിളിന് ഇതെങ്ങനെ മനസ്സിലായി? നീയും നിന്റെ കൂട്ടുകാരനും അമ്പലത്തിന്റെ അവിടെ നിന്ന് സംസാരിച്ചില്ലേ? അതെല്ലാം ഞാൻ കേട്ടു. നിനക്ക് പ്രായത്തെക്കാൾ കൂടുതൽ ബുദ്ധിയുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും നീ ഒരു കുട്ടിയല്ലേ? നിന്റെ അച്ഛനമ്മമാരെ കുറിച്ച് ഓർത്തോ നീ? അവർ നിന്നെ കാണാതാകുമ്പോൾ അന്വേഷിക്കില്ലേ? നീ അവിടെ ഇല്ലെന്നറിഞ്ഞാൽ അവർ വിഷമിക്കുമെന്നറിയില്ലേ? അതോർത്തില്ലേ നീ? ചോദിച്ചത് കേട്ടില്ലേ? ഉത്തരം കാണില്ല. അതുകൊണ്ടാ പറയുന്നേ, വേഗം വീട്ടിലേക്ക് വെക്കോ. അങ്കിളിന്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. എല്ലാവർക്കും എന്തിനും ഒരു കാരണം ഉണ്ടായിരിക്കും മോനെ. നമ്മൾക്കും അങ്ങനെ ഉണ്ടാകും. എല്ലാവരുടെ ജീവിതത്തിലും പ്രതിസന്ധികളും തകർച്ചകളും ഉണ്ടാവും. എന്നാൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള വഴിയും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അത് നമ്മൾ തന്നെ കണ്ടെത്തണമെന്ന് മാത്രം. നീ വിഷമിക്കാതിരിക്കും മോനെ. ഇത് പിടിക്കേ. ഇതല്ലായിരുന്നു നിനക്ക് വേണ്ടത്? ഇതിലൂടെ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് പരിഹാരമാവില്ലേ? താങ്ക് യു. ഈ അങ്കിൾ എന്തിനാ എന്നെ സഹായിച്ചത്? ഭാഗ്യം, ഇനി എനിക്ക് എന്റെ മമ്മയും പപ്പയും രക്ഷിക്കാൻ പറ്റും. ഇൻസ്പെക്ടറോ? സാർ ഇവിടെ എന്താ കാര്യം? മാധവ, ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്.
എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നെന്നോ? എന്താ കാര്യം? എസ് ഐ ഗോവിന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്നയച്ച ചില വിവരങ്ങൾ കിട്ടി. എന്തായി, എന്തായി പാതിരാത്രിക്ക് വിളിച്ചത്? അത് പിന്നെ വീട് പൂട്ടിയിരിക്കുക, സമീർ ഇവിടെ കാണുന്നുമില്ല. എന്താ, ഞാൻ നിങ്ങൾ ചോദിച്ച പണം തന്നാലേ? എന്നിട്ട് എന്നാ ശരി? അല്ല മോനെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എവിടെ പോകുന്ന ഈ സമീർ? വിളിച്ചിട്ട് ഫോൺ കൊടുക്കത്തില്ല. സമീറ ആരോടും പറയാതെ എങ്ങോട്ടാ പോയത്? ഇവൾ ഇതിൻ്റെ എല്ലാം പിന്നാലെ എന്തിനാ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ലാപ്ടോപ്പിൻ്റെ കാര്യമല്ലേ ചന്ദ്രൻ സാർ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഗോവിന്ദൻ ലാസ്റ്റ് മെസ്സേജ് ഇതിൽ നിന്ന് അയച്ചതെന്നാ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സുധീരങ്ങൾ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. എത്രയും പെട്ടെന്ന് പപ്പയുടെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്ത് ഡേറ്റാസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. ഈ ലാപ്ടോപ്പിൽ അങ്ങനെ ഒരു മെസ്സേജും ഇല്ല. വെറുതെയാണ് പോലീസുകാർ ആ ജേർണലിസ്റ്റ് മാധവനെ ഉപദ്രവിക്കുന്നത്. താങ്ക് യു കൃഷ്ണ, അവിടുന്ന് തന്നെയാ ഇന്ന് അങ്കിളിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അതുകൊണ്ടാ എനിക്ക് എൻ്റെ മമ്മയും പപ്പയും രക്ഷിക്കാനായത്. ഇപ്പൊ എനിക്ക് ധൈര്യമായി. ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ മിഷൻ ഉറപ്പായും പൂർത്തിയാക്കാനാവും. താങ്ക് യു. എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക, സാർ ഈ ലാപ്ടോപ്പ് നന്നായി പരിശോധിച്ചിരുന്നോ? ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ ഈ ലാപ്ടോപ്പിൽ ഒന്നുമില്ലെന്ന്? എന്ത് തെളിവാണോ നിങ്ങളെല്ലാവരും കൂടി ഉണ്ടെന്ന് പറയുന്നത്? ആ തെളിവൊന്നും ഇതിലില്ല. ശരിയായ രീതിയിലല്ല ഈ കേസ് പോകുന്നത്. സാർ എന്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാനും എൻ്റെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരും ബുദ്ധിയില്ലാത്തവരാണെന്നാണോ? സുധീർ സാർ, ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട്. ആ മെസ്സേജുകൾ ഈ ഐ പി അഡ്രസ്സിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഈ ലാപ്ടോപ്പ് തന്നെയാണ് ഗോവിന്ദനെ ട്രാപ്പ് ചെയ്യുവാനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കാരണമാണ് ഗോവിന്ദനായുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ആ ഗോവിന്ദൻ ഒരു ഭ്രാന്തനായിരുന്നു. അയാളുടെ മണ്ടത്തരം കാരണമാണ് മരിക്കേണ്ടി വന്നത്. ഇപ്പൊ സാറും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ഗോവിന്ദനെ പോലെ ഭ്രാന്തൊന്നുമില്ല സാർ. സാർ, തെളിവുകളില്ലാതെ ഞാൻ ഒന്നും പറയില്ല. ശരി, നിങ്ങൾ തന്നെ പറ. ഈ അഭിജിത്തിന്റെ ഫയൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായി. അതിനെന്താ ചിറകുണ്ടായിരുന്നോ പറന്നു പോവാൻ? നിങ്ങൾക്കും അറിയാമല്ലോ മാധവനും അഭിജിത്തിന്റെ അച്ഛനും തമ്മിൽ കാണാറുണ്ടായിരുന്നെന്ന്. അവരെന്തിനാ ഇപ്പോൾ അങ്ങനെ കാണുന്നത്? നിങ്ങൾ ഇതൊന്നും കാണാത്താണോ അതോ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? സാറേ, ഞങ്ങൾ പോലീസുകാരാണ്. ഞങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ആരാ തെറ്റുകാരെന്ന്. ഈ മാധവൻ ഇതിലുള്ള പങ്ക് എങ്ങനെ തെളിയിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്ക് മനസ്സിലായില്ല, എങ്ങനെ?
രാജീവ്, എന്റെ ക്യാബിനിലേക്ക് വാ. ഗുഡ് മോർണിംഗ് സാർ. എത്രയും വേഗം ആ പത്രക്കാരൻ മാധവനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, പോയിക്കോളൂ. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവരൊക്കെ നല്ല ആൾക്കാരാ, അങ്ങനെ ചെയ്യരുത്. ഈ തീരുമാനം നമുക്ക് വളരെയധികം ദോഷം ചെയ്യും. വിക്രാന്ത് സാറും ഇങ്ങനെ ചെയ്യാൻ പറയില്ല. അവര് നല്ല ആൾക്കാരാണെന്നോ? നിങ്ങൾക്ക് അവർക്കെതിരെയുള്ള തെളിവുകൾ കാണണോ? ഞാൻ കാണിച്ചു തരാൻ തെളിവുകൾ തയ്യാറായിരുന്നോ? ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരാൻ നിനക്ക്. നിങ്ങളും കൊള്ളാം. സ്പീഡിന് ഈ കാണിക്കുന്നേ, നിങ്ങൾ ഇവന്റെ കൂടെ ചേർന്ന കൊച്ചുകുട്ടിയെ പോലെ ആയോ? കഴിക്ക്. വാവ്, എന്റെ ഫേവറേറ്റ് ചപ്പാത്തി പനീറ്. അത് കൊള്ളാലോ. സുദേ വിശന്നിട്ട് എന്റെ കുടല് കരിയുകയാ. എനിക്കും കൂടെ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ട് താ. മമ്മ, ചപ്പാത്തിക്ക് ഭയങ്കര ചൂട്. ഇങ്ങടക്ക് ഞാൻ തരാം. സുധേ, എന്തിനാ ഇങ്ങനെയായിട്ട് ഉപദ്രവിക്കുന്നേ? പിന്നെ എനിക്കും കൂടെ കഴിക്കാൻ എന്തെങ്കിലും താ. നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ചപ്പാത്തി ഒന്നും ഇല്ല. നിങ്ങൾക്കായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പുമാവോ? അതെന്താ? എന്താന്നോ, നിങ്ങളുടെ വയറ് നോക്കിയേ. ഓരോ ദിവസം കൂടി കൂടി വരിക. സുധേ എന്നെ കളിയാക്കുകയാണ്. സുധേ, ഒരു ചപ്പാത്തി എനിക്ക് താ. ഒരു ചപ്പാത്തി തിന്നാ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. തരില്ല, ഒരെണ്ണവും തരില്ല. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഡയറ്റ്. മോൻ ഇതെടുത്ത് കഴിക്കാൻ ഞാൻ പപ്പയ്ക്ക് ഉപ്പുമാവ് എടുത്തു. മോനെ, പപ്പയുടെ വയറ് വിശക്കുന്നു. ഞാൻ തരില്ല, മമ്മ കഴിക്കില്ലെന്നല്ലേ പറഞ്ഞത്. മോനെ, ഒരെണ്ണം. മമ്മ ഇത് കണ്ടോ, പപ്പേനോട് ചപ്പാത്തി ചോദിക്കുന്നു. വേണ്ട വേണ്ട മോനെ, പപ്പയ്ക്ക് ഒരെണ്ണം പോലും കൊടുക്കല്ലേ. വേണ്ട മോനെ, വേണ്ട. നിങ്ങൾക്ക് ആ ഉപ്പുമാവ് ഉണ്ടാക്കിയത് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ പോയി നോക്കാം. നിനക്ക് ഞാൻ വന്നിട്ട് കാണിച്ചു തരാം. നോക്കിക്കോ. ഇൻസ്പെക്ടറോ? സാർ ഇവിടെ എന്താ കാര്യം? മാധവ, ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്. എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നെന്നോ? എന്താ കാര്യം? എസ് ഐ ഗോവിന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്നയച്ച ചില വിവരങ്ങൾ കിട്ടി. സുധേ, ഞങ്ങളുടെ കയ്യിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് ഉണ്ട്. പപ്പ, എന്താ ഇത്? നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഇദ്ദേഹത്തെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നേ? ഇദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തരുത്. ഇദ്ദേഹത്തെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്ന പറഞ്ഞു മനസ്സിലാക്കി. നീ പേടിക്കണ്ട, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആർക്കും നമ്മളെ ഒന്നും തന്നെ ചെയ്യാനാവില്ല. പക്ഷേ ഇവര് നിങ്ങളെ കൊണ്ടുപോയി ഉപദ്രവിക്കും. നീ വെറുതെ പേടിക്കാതെ, ഒന്നും ഉണ്ടാവില്ല. കൃഷ്ണയെ നോക്കിക്കോണം. മാധവ, വാ പോവാം. പേടിക്കണ്ട, പപ്പ പോയിട്ട് വേഗം വരാം. കരയാതിരിക്കേ, മോനെ അതുകൊണ്ട് പപ്പ വേഗം വരാം. എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യമാ ചോദിക്കാനുള്ളത്?
നിനക്കത് അറിയണോ അല്ലേ? അറിയണോ? മാധവനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻസ്പെക്ടർ സാർ, എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, നിങ്ങളൊരു പത്രക്കാരനല്ലേ, പിന്നെന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി, അതാ വിളിപ്പിച്ചത്. വിളിപ്പിച്ചാൽ വരുമല്ലോ, എന്തിനാ വിലങ്ങോച്ചേ? ഞങ്ങൾക്കിങ്ങനെയൊക്കെ അറിയാവൂ, നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ പേടിക്കുന്നത്? ഇൻസ്പെക്ടർ, നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജേർണലിസ്റ്റാ. ഞാൻ ന്യായത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഇന്നുവരെ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല, ഇനി ഒരിക്കലും ചെയ്യുകയുമില്ല. സർ, എനിക്ക് ഇദ്ദേഹത്തെ നന്നായിട്ട് അറിയാവുന്നതാണ്. വളരെ നല്ല മനുഷ്യനാ. ഇദ്ദേഹം ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഏയ്, ഞാൻ ചോദിച്ചോ, തന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഏ, സീനിയർ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത് കാണാനാണോ? സോറി സർ. ഇൻസ്പെക്ടർ സാർ, നിങ്ങൾക്ക് എന്നോട് പറയാമോ എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്? നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യമാണ് ചോദിക്കാനുള്ളത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്ത് തെറ്റ് ചെയ്തെന്നോ? ആഹാ, അതെന്താന്ന് ഞാൻ പറഞ്ഞു തരണോ അല്ലേ? നിനക്കത് അറിയണോ അല്ലേ? നീ ചെയ്ത തെറ്റെന്താണെന്ന് അറിയണോ? സുധേ, കൃഷ്ണ. ഇൻസ്പെക്ടർ സർ, നിങ്ങൾ ഇദ്ദേഹത്തെ അടിക്കാനായിട്ട് എന്ത് തെറ്റാ അദ്ദേഹം ചെയ്തത്? എന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ളത്? ഇദ്ദേഹത്തെ വെറുതെ വിടൂ. അപ്പ ഒരു തെറ്റ് ചെയ്യില്ല. മിണ്ടിപ്പോരുത്. ശബ്ദിക്കരുത്. സുധേ, നീ മോനെ കൂട്ടി ഇവിടുന്ന് പോ. മോനെ, നീ കൂടി വന്നത് എന്തായാലും നന്നായി. ഇവിടെയും കൂടി അറസ്റ്റ് ചെയ്. നിങ്ങളെന്തിനാ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇവിടെ അറസ്റ്റ് ചെയ്യാൻ ഒരു അധികാരവുമില്ല. ഇൻസ്പെക്ടർ സർ, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? പറയൂ, ഞങ്ങൾ എന്താ ചെയ്തേ? നിങ്ങളുടെ പ്രിയ ഭാര്യ പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് ഇവിടെ ചെയ്ത കുറ്റം, മനസ്സിലായോ? എന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ളത്? ഗോവിന്ദന് ഞാൻ ഒരു മെസ്സേജും അയച്ചിട്ടുമില്ല, എനിക്ക് അയാളുടെ ഒരു മെസ്സേജ് വന്നിട്ടുമില്ല. നിർത്തണം. ഇവിടെ ചോദ്യം ചോദിക്കാനുള്ള അധികാരം എനിക്കാണ്, മനസ്സിലായോ?
അങ്കിൾ കൃഷ്ണയുടെ വീട്ടിൽ എന്താ നോക്കുന്നേ? മോനെ, ഈ വീട്ടിൽ ആരുമില്ല. ഈ വീട് പൂട്ടിയിരിക്കുക. അവർ എവിടെയാ പോയതെന്ന് നിങ്ങൾക്കറിയാം? അറിയില്ല അങ്കിൾ, അവന്റെ പപ്പയെ പോലീസ് പിടിച്ചോണ്ട് പോയി. പോലീസോ? വാ വാ വാ, നമുക്ക് പോയി കളിക്കാം. കൃഷ്ണയ്ക്ക് ഞാൻ ലാപ്ടോപ്പ് കൊടുത്തതാണല്ലോ, എന്നിട്ടും അവൻ അവന്റെ പപ്പയെ രക്ഷിക്കാനായില്ലേ? എന്തൊക്കെയോ കുഴപ്പമുണ്ട്. എന്താ അവർക്ക് സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ജസീറെ, എല്ലാരും പിടിച്ച് അകത്തോട്. ഇല്ല, ഇത് ചതിയാണ് ഇൻസ്പെക്ടർ സാർ. എന്റെ ഭാര്യ അറസ്റ്റ് ചെയ്യരുത്. നീ ഇനി കൂടുതലൊന്നും പറയണ്ട. ഇവരെ കൊണ്ടുപോകും, അവന് മനസ്സിലായി. പത്രക്കാരൻ മാധവ, ഞങ്ങൾക്ക് കിട്ടിയ ഐ പി അഡ്രസ് നിന്റെ ലാപ്ടോപ്പിൻ്റെതാ. അതീന്ന് അയച്ച മെസ്സേജ് കണ്ടിട്ടാണ് എസ് ഐ ഗോവിന്ദൻ അന്ന് നിന്റെ മോൻ്റെ നേർക്ക് തോക്ക് ചൂണ്ടിയത്. അഭിജിത്തിന്റെ കേസ് വേലെവിടെ? പറ.